നമസ്തേ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ സ്വന്തം പഴംപൊരി. ഈവനിങ് സ്നാക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് പഴംപൊരി. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന പഴം എന്ന് പറയുന്നത് ഒരു ഇത്തിരി കറുപ്പ് കയറിയ പഴമാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വീട്ടിലൊക്കെ പഴം മേടിക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ അന്ന് തന്നെ അത് മുഴുവൻ നിർക്കില്ലല്ലോ. ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇരിക്കുന്നതോടുകൂടെ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി ഇത് കളയാറാണ് പതിവ്. പക്ഷെ ഇനി തൊട്ട് അത് കളയണ്ട, കാരണം ഇതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. കാരണം ഈ പഴത്തിന് കറുപ്പ് കളർ കയറും തോറും മധുരം കൂടും. അത്രയും മധുരമുള്ള പഴമാണ് നമ്മൾ ഈ പഴംപൊരിക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് അടിപൊളി ടേസ്റ്റി ആയിരിക്കും. ഇനി പഴം ഇരുന്ന് കേടായി പോയി എന്നുള്ള പ്രശ്നം നമ്മുടെ വീട്ടിലുണ്ടാവില്ല. അങ്ങനെ ചീത്ത കേൾക്കുന്നവർക്ക് ഇത് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. കാരണം ആ പഴം വെച്ച് നമുക്ക് കിടലം പഴംപൊരി ഉണ്ടാക്കി അവർക്ക് തന്നെ കൊടുക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? പക്ഷേ ആളുകൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് മടി കാണിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിന് അത്രയും എണ്ണ വേണം. കാരണം പഴംപൊരി ഇത് നമ്മളിങ്ങനെ എണ്ണയിൽ വറുത്ത് കോരണമല്ലോ. പിന്നെ മാത്രമല്ല ഈ ബാക്കി വരുന്ന എണ്ണ എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷനുമാണ്. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണ്. ഇതിന് ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവ് കണ്ടാൽ നിങ്ങളൊക്കെ ഞെട്ടിക്കും. കാരണം അത്ര കുറച്ച് എണ്ണ മതി, മാത്രമല്ല എണ്ണ ബാക്കി വരൂല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. കണ്ടോ, ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായി പഴുത്തിട്ടുള്ള പഴമാണ്. അതായത് ചെറുതായിട്ട് കറുപ്പെല്ലാം കയറിയിട്ടുള്ള പഴം. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഈ പഴത്തിന്റെ രണ്ട് അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിന്റെ തൊലിയെല്ലാം കളയാം. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വറുത്തെടുക്കുന്നത് നോൺ സ്റ്റിക് പാനിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ പഴം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് അത്ര വലിയ പാനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പഴത്തിൻ്റെ നടു മുറിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊരു മീഡിയം സൈസായിട്ടുള്ള പഴം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ നടു കട്ട് ചെയ്തതിന് ശേഷം ഓരോ പീസും നാലെണ്ണം വീതം സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ബാറ്ററിനായിട്ട് ഒരു കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് കാൽ സ്പൂൺ വീതം ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിനായിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ ഏകദേശം 1 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഇത് ഒരുമിച്ച് തന്നെ ചേർക്കരുത്, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മൈദയും അരിപ്പൊടിയുടെയൊക്കെ അനുസരിച്ച് ഇത് മാറും. അപ്പോൾ ഏകദേശം 1 1/4 കപ്പ് ഞാൻ ആദ്യം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യമെങ്കിൽ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഭയങ്കര തിക്കും അല്ല, എന്നാൽ ഭയങ്കര ലൂസും അല്ല. കാരണം ഭയങ്കര ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാവ് നമ്മുടെ പഴത്തിൽ പിടിച്ചിരിക്കൂല. അല്ല, ഭയങ്കര തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴംപൊരി ഉണ്ടംപൊരി പോലെയായിരിക്കും, ഭയങ്കര സൈസായി പോകും. ഇനി നമുക്കിത് വറുത്തെടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക് പാൻ എടുത്ത് അതിലേക്ക് 1 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതായത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോ സ്ലൈസ് പഴമെടുത്ത് നമ്മുടെ മാവിലോട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ എണ്ണയിലോട്ട് വെച്ചുകൊടുക്കാം. അപ്പോൾ നമ്മുടെ പാനിൻ്റെ സൈസ് അനുസരിച്ചിട്ട് എത്രയാണെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ സത്യത്തിൽ ഈ പാൻ നിറയെ ഇങ്ങനെ അടക്കിടക്കി വെക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ 2 എണ്ണം വെക്കണമെന്നുള്ളൂ. അപ്പോൾ ഇത് ഇനി നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം മുരിഞ്ഞു വരുന്ന സമയത്ത് മറിച്ചിടണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും താഴ്ഭാഗം ചെറിയ ഒരു ഗോൾഡൻ ബ്രൗൺ കയറി വരുന്നത്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള കൈലുകൾ സ്പൂണുകളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഇങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. ഇവിടെ ഒരു ഇത്തിരി വെള്ളം പൊട്ടിത്തെറിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്, അത് സൂക്ഷിക്കണം. ഇപ്പോൾ ദേ 2 പഴംപൊരിയും ദേ ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും കൂടെ മുരിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ചെയ്യാം കേട്ടോ. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല മുരിമുരി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അത്രയും വേവിച്ചാൽ മതി. ഇപ്പോൾ ദേ 2 ഭാഗവും നന്നായി തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ ദേ ഞാൻ നെക്സ്റ്റ് ട്രിപ്പ് പഴംപൊരി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പഴം കൊണ്ടും ഇതേപോലെ പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇൻ കേസ് നമ്മുടെ എണ്ണ അതിൽ തീർന്നു പോവുകയാണെങ്കിൽ അതിലേക്ക് 1 സ്പൂൺ എണ്ണ കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, അത്രയേ ആവശ്യം വരുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്, അപ്പോഴേക്കും എണ്ണ എല്ലാം തീർന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 1 സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് പഴം കൂടെ ബാറ്ററിൽ മുക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ദേ നമ്മുടെ എല്ലാ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പാനിൽ കണ്ട ഒരു ഇത്തിരി പോലെ എണ്ണ ബാക്കിയില്ല. കണ്ട നമ്മുടെ സൂപ്പർ ഈസി ടേസ്റ്റി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗണിലോ പുറത്താണെങ്കിൽ ചെറുതായിട്ട് ഒരു ക്രിസ്പിയോ ആണ്, എന്നാൽ ഉള്ളിലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ് കേട്ടത്. ഇത് കുട്ടികൾക്കും നല്ല വലിയവർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് തോന്നുന്നുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. ഇതൊന്ന് മുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ എത്ര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് പഴം ഇരിക്കുന്നതെന്ന്. കണ്ടോ ഇത്ര എളുപ്പത്തിലാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ എത്ര കുറച്ച് എണ്ണയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. മാത്രമല്ല എണ്ണ ഒന്നും തന്നെ ബാക്കി വന്നിട്ടുമില്ല. നമ്മൾ സാധാരണ ഒരു മീനൊക്കെ ഇങ്ങനെ പൊള്ളിച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഞാനിവിടെ പഴംപൊരി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കിത് ഒരിക്കലും മനസ്സിലാവില്ല നമ്മൾ ഇങ്ങനെയാണ് ഈ പഴംപൊരി ഉണ്ടാക്കിയെന്നുള്ളത്. കാരണം നമ്മൾ സാധാരണ എണ്ണയിൽ വറുത്ത് കോരുന്ന പഴംപൊരിയുടെ അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ എന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മാത്രമല്ല ഇത് നല്ല ഹെൽത്തിയുമാണ്, കാരണം നമ്മൾ അധികം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണമെന്നില്ലല്ലോ, ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കുന്ന ആ ഒരു ലാഘവത്തോടെ കണ്ടാൽ മതി. അപ്പോൾ എത്രയും എളുപ്പമായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള, മാത്രമല്ല കുറച്ച് എക്കണോമിക്കലും ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിന് നല്ല കിടലും കിടലും റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരെ വിത്ത് ലവ് നീതു.